അയ്യാ വണക്കം. വായില്യാങ്കുന്നിൽ ക്ഷേത്രം നമ്മുടെ പാലക്കാടാണ്. ഇന്നലെ ഒരു വിഷയം നടന്ന ആടേ അവൻ വന്നടേ, വീണ്ടും വന്നടേ, ന്യായീകരണ സിംഗം അവൻ വന്നടേ എന്ന ഡയലോഗ് ആയിരിക്കും ചിലപ്പോൾ മനസ്സിൽ ആലോചിക്കുന്നത് നിങ്ങളല്ല, സുഡാപ്പികളും കമ്മികളും. എന്തായാലും വാല്യാങ്കുന്നിൽ ക്ഷേത്രത്തിൽ ഇന്നലെ ഒരു പ്രശ്നം നടക്കുന്നു. സംഘികൾക്കെതിരെ ഇവിടെയുള്ള പുരോഗമന സിംഗങ്ങൾ ചാടി വീഴുന്നു. ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുകയാണോ, എന്താണിത്? സംഘികളല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ്, എമാന്റെ തലയിലൊക്കെ ചാണകമാണ്, അരസികന്മാരാണ്, കലാബോധമില്ലാത്തവന്മാരാണ്, കലാമൂല്യവും ഡാൻസിങ്ങും ഒന്നും അറിഞ്ഞുകൂടാത്തവന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ഭീകരമായിട്ടുള്ള ആക്രമണങ്ങളാണ് എവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വരുന്നത്. ഞങ്ങൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന ടീമാണ്, ഭരണഘടനാപരമായും ജനാധിപത്യപരമായും താത്തിവിടും, ഭരണഘടനാപരമായും ജനാധിപത്യപരമായിട്ട് നമ്മളെല്ലാം ചെയ്യാനുള്ളൂ. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്ത സംഘികളെല്ലാം വെടിവെച്ച് കൊല്ലണം. പറ്റുമെങ്കിൽ ഐസിസ് ഭീകരന്മാർ ചെയ്യും പോലെ കഴുത്തിങ്ങനെ ഉറത്തുറത്തുറത്തുറത്ത് കൊല്ലണം എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങളൊക്കെ. പക്ഷെ ഞങ്ങൾ ഭരണഘടനാപരമായിട്ടേ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ കേട്ടോ എന്ന് പറയുന്ന ടീമാണ് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത്. എന്തായാലും അതവിടെ നിന്നോട്ടെ. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ വാല്യാങ്കുന്നിൽ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ പാലക്കാട് ഒരു ഷൂട്ടിംഗ് നടക്കുന്നു. ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ക്ഷേത്രത്തിൻ്റെ അനുമതി മേടിക്കാതെ. ദാറ്റ് ഈസ് ദ പോയിന്റ്. എങ്ങനെയാണ്? ക്ഷേത്രത്തിൻ്റെ അനുമതി മേടിക്കാതെ ആണ് ഷൂട്ടിങ്ങിനായി കുറേ ആൾക്കാർ ഇവിടെ വരുന്നത്. വരുന്നത് എങ്ങനെയാണ്? പച്ചക്കൊടി പറുതയിട്ട കുറേ എണ്ണം, തൊപ്പി വെച്ച കുറേ എണ്ണം ഇങ്ങനെ വന്ന് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ, ക്ഷേത്രത്തിൻ്റെ പടിയുണ്ടല്ലോ, പടിയിൽ കുറേ ക്യാമറയും ജിബും മാങ്ങാത്തൊലിയൊക്കെ അങ്ങോട്ട് നിരത്തുകയാണ്. പോരാത്തതിന് അതിൻ്റെ തൊട്ടടുത്ത് ഫുഡൊക്കെ ഉണ്ടല്ലോ, നല്ല ഇറച്ചി മീനൊക്കെ, അതൊക്കെ എടുത്ത് അങ്ങോട്ട് വയ്ക്കുകയാണ്. പിന്നെ കുറേ എണ്ണം അവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് പർദ്ദയും, പിന്നെ കുറേ തൊപ്പിയൊക്കെ വെച്ച്. പിന്നെ പാകിസ്ഥാൻ്റെ രീതിയിലുള്ള പച്ചക്കൊടിയുണ്ടല്ലോ, ആ പച്ചക്കൊടിയൊക്കെ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിരത്തി ഇങ്ങനെ കുത്തി 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 വയ്ക്കുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം അവർക്കെങ്ങനെ ചെയ്തുകൂടി എന്ന് നിങ്ങൾ ചോദിക്കുമെന്ന് എന്തായാലും അറിയാം. അവർക്കെങ്ങനെ ചെയ്യാം, ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണ് എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ അത് ക്ഷേത്രം സെറ്റിട്ടിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ ഹിന്ദുക്കളുടെ ഒരു ആചാര കേന്ദ്രമായ, അവർ പരിഭാവനമായി കാണുന്ന ഒരു ക്ഷേത്രത്തിൽ കയറി ഇമ്മ അതിന് തോന്നിയാസം കാണിക്കാൻ ആരും ആർക്കും ഇവിടെ ലൈസൻസ് കൊടുത്തിട്ടില്ല. അത് ക്ഷേത്രമാണെങ്കിലും ശരി തന്നെ, പള്ളിയാണെങ്കിലും ശരി തന്നെ, ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും ശരി തന്നെ എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. നമ്പർ വൺ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ കയറി ഷൂട്ട് ചെയ്യാനായിട്ട് ആരുടെയും അനുവാദമില്ല എന്നുള്ളതാണ്. അത് ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് ബോർഡ് അംഗവും ട്രസ്റ്റി ചെയർമാനുമായി എൻ വി ഗോപാലകൃഷ്ണൻ ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാധ്യമങ്ങളുടെ കാര്യം അറിയാമല്ലോ, അവർക്ക് ഈ സംഘവിരുദ്ധതയും മോദി വിരുദ്ധതയാണ് ഭയങ്കര. മോദി വിരുദ്ധത തലയ്ക്ക് പിടിച്ച് പ്രാന്തായി പോയ ടീമുകളാണ്. അതുകൊണ്ട് വിജയ് അപ്പുറത്ത് ബോളിംഗ് ബൂത്ത് ആയതുകൊണ്ട് റോൾസ് റോയ്സ് അവിടെ കൊണ്ടിട്ട് അണ്ണന് വളയ്ക്കാൻ പറ്റൂല. അതുകൊണ്ട് വിജയ് ഇതിൽ പോലെ സൈക്കിളും കൊണ്ട് പുറത്തിറക്കി കഴിഞ്ഞാൽ ഉടനെ പറയാം അണ്ണൻ ഇതാ പെട്രോൾ വില വർധന ചെയ്തേ, നരേന്ദ്രമോദി മേണിച്ചു കീറിതാ മുന്നേറുന്നു എന്ന് പറയും. അജിത്ത് കറുത്ത മാസ്കും വെച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ പറയും കറുത്ത മാസ്കും വെച്ചുകൊണ്ടാണ് അജിത്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്തോന്നാണ്? എന്തോന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നരേന്ദ്രമോദിയെ കുളിപ്പിച്ച് കിടത്തും. അതിന്റെ പ്രതീകമായിട്ടാണ് അജിത്ത് കറുത്ത മാസ്കും വെച്ചുകൊണ്ട് വോട്ട് കുത്താനായിട്ട് വന്നിരിക്കുന്നത് എന്നാണ്. ശിവകാർത്തികയെ മുണ്ടെടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ മോദിയുടെ നയങ്ങൾക്കെതിരെ മുണ്ട് പൊക്കി കാണിക്കാൻ മുണ്ടെടുത്തോണ്ട് ശിവകാർത്തികയെ വന്നു എന്ന് പറഞ്ഞ് വാർത്തയടിക്കും. പോരാത്തതിന് സൂര്യ വോട്ട് ചെയ്യാൻ വന്നാൽ അതിരാവിലെ 7 മണിക്ക് കുളിച്ചൊരുങ്ങി സൂര്യയെ വോട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. സാധാരണ വൈകുന്നേരം 6 മണിയാകുന്നതിന് 1 മിനിറ്റ് മുമ്പേ സൂര്യ പോളിംഗ് ബൂത്തിലേക്ക് ഓടി കയറുകയാണ് പതിവ്. ഇതിന്റെ സൂചന എന്താണ്? എന്താണ് നരേന്ദ്രമോദി ഭരണം തമിഴ്നാട്ടിൽ വരാതിരിക്കാൻ സൂര്യയുടെ അറ്റകൈ പ്രയോഗമാണ് ഇത്. ഇതോടുകൂടി സൂര്യ എല്ലാവരെയും വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തയടിക്കും. ഇങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങളുടെ കാര്യം എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും കുഞ്ഞാപ്പ ആഭ്യന്തരമന്ത്രിയാവും ഇങ്ങനെയൊക്കെ പറഞ്ഞ് വാർത്തയടിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണല്ലോ. നമ്മുടെ വിഷയം അതൊന്നുമല്ല, വാല്യാങ്കുന്ന് ക്ഷേത്രം. വാല്യാങ്കുന്ന് ക്ഷേത്രത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നല്ലോ, കൊണ്ടുപിടിച്ച പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോൾ ലവന്മാർ ഇങ്ങനെയൊക്കെ കുറേ വാർത്തയൊക്കെ അടിച്ച്, കുറേ കള്ള വാർത്തയൊക്കെ അടിച്ച് ഇങ്ങനെ 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 കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട്, DYFI സംരക്ഷണം കൊടുക്കുമെന്ന്. DYFI സംരക്ഷണം അവർക്ക് കൊടുത്തു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലല്ല, ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലല്ല, ഒരു 10-20 കിലോമീറ്റർ മാറി അപ്പുറത്തൊരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അവിടെയാണ് DYFI ഇവർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ DYFI ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യം പറയുന്നതുകൊണ്ട് വേറൊരു കാര്യം കൂടെ പറയാം. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ പറയുന്നതേ ഉള്ളൂ. സംഭവം വേറൊന്നുമല്ല, നീയാം നദി അതോ നീയാം തണലോ അങ്ങനെ ഏതോ ഒരു പടമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നെന്ന് പറഞ്ഞാണ് ഇവർ ഭീകരമായിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. ഇതേ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഇതേ സ്വാതന്ത്ര്യങ്ങളെല്ലാം കിട്ടേണ്ട ഒരു പടം ഇവിടെ റിലീസായി. തേരാ പാരാ അങ്ങടി ഇങ്ങടിയായി നടന്നൊരു സമയം ഉണ്ടായിരുന്നു, ചിലപ്പോൾ മറന്നു പോയതായിരിക്കും.
ബിരിയാണി എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതമൗലികവാദത്തെ എല്ലാം തുറന്നു കാണിക്കുന്ന, വ്യക്തമായ രീതിയിൽ ഭംഗിയായി ചിത്രീകരിക്കുന്ന ചിത്രം, ദേശീയ അവാർഡ് കിട്ടിയ ചിത്രമാണ്. ആ ചിത്രത്തിന് ഇവിടെ തിയേറ്റർ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആ ചിത്രത്തിന്റെ സംവിധായകൻ സജിൻ ബാബു തെരാപാല ഇവിടെ കിടന്ന് നിലവിളിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ആരും ഒന്നും കണ്ടില്ല. എന്തായാലും ഇപ്പൊ പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലോ. സജിൻ ബാബു എന്തുകൊണ്ട് തിയേറ്റർ കൊടുക്കുന്നില്ല, ഇത് മോറൽ പോലീസിംഗ് ആണോ, അതേ ഇതിൽ മതത്തിന്റെ അതിപ്രസരം ഉള്ളത് കൊണ്ടാണോ എന്നൊക്കെയുള്ള കാര്യം, ഇതൊരു ജനാധിപത്യ സമൂഹത്തിന്റെ ഭൂഷണമല്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തേ അതൊന്നും കാണാത്ത പോയത് എന്നൊരു ചോദ്യം ഇപ്പൊ ഇവിടെ ചോദിക്കേണ്ടി വരുന്നുണ്ട്. എന്തായാലും സജിൻ ബാബു ആ സമയത്ത് പറഞ്ഞിരുന്നു, ആ സമയത്ത് തിയേറ്റർ ഓണേഴ്സ് പറഞ്ഞത് പേടിച്ചിട്ടായിരിക്കും, ഈ സിനിമയിൽ ഭീകരമായിട്ടുള്ള ലൈംഗിക അതിപ്രസരമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ തിയേറ്റർ കൊടുക്കാത്തത് എന്നാണെന്നാണ്. ആ സമയത്ത് ഒരു DYFI കാര്യം ഇവിടെ കണ്ടില്ല ആ സിനിമ പ്രദർശിപ്പിക്കാൻ. എന്തിനു പറയുന്നു, ഇത്രയേ ഉള്ളൂ കേരളത്തിന്റെ മതേതരത്വമൊക്കെ. അതായത് മീശ നോവൽ ഇവിടെ ഇറക്കി ഹിന്ദു സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നത് ലൈംഗിക വേഴ്ചയ്ക്കാണെന്ന് പറഞ്ഞാൽ കയ്യടിക്കും. അതേസമയം കിതാബ് എന്ന് പറയുന്ന ഒരു നാടകം ആ സമയത്ത് ഇറങ്ങിയിരുന്നു. ആ നാടകം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വാങ്കു വിളിക്കാൻ അവകാശം വേണം എന്ന ഇതിവൃത്തമാണ് ആ നാടകത്തിന്. അത് കളിച്ചില്ല കേരളത്തിൽ, കളിച്ചില്ല എന്ന് മാത്രമല്ല കലോത്സവത്തിലാണ് അത് വന്നത്. അവസാനം കലോത്സവത്തിന് നാടകത്തിന് ഒന്നാം സമ്മാനം കിട്ടിയപ്പോൾ ഈ നാടകം ചെയ്ത കുട്ടികൾ അവിടെ വിഷമിച്ചിരിക്കുന്ന പടം പല മാധ്യമങ്ങളും കൊടുത്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു DYFI കണ്ടില്ല. പിന്നെ ഏതാ ഓളം കയറാൻ മൂലയില് ഏതാ സ്കൂളിൽ പോയി SFI ഈ നാടകം കളിച്ചെന്ന് പറഞ്ഞ് പിന്നെ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞു. പക്ഷെ കലോത്സവത്തിൽ ഈ നാടകം നെഹി എന്ന് പറഞ്ഞ നെഹി. ഇനിയുമുണ്ട് കാര്യങ്ങൾ. അതായത് PC ജോർജ് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന് പറഞ്ഞാൽ ജോർജിനെതിരെ അന്വേഷണം വരും. അതേസമയം ഇപ്പുറത്ത് ഒരാളുണ്ട്, മുജാഹിദ് ബാലുശ്ശേരി, കേരളത്തെ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രമാക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, വെറുതെ ഇന്ന് അത് വെട്ടുകൊള്ളുമില്ലെങ്കിൽ എന്ന് പറയുന്ന ടീംസ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇനി ഉദാഹരണം ഒരുപാടുണ്ട്. യൂസഫ് അലിയുടെ വിമാനം ചതുപ്പിലേക്ക് ഇടിച്ചിറങ്ങിയാൽ നാഥ യൂസഫ് അലിക്ക് ഒന്നും വരുത്തല്ലേ. അതേസമയം മുകേഷ് അംബാനിക്ക് ഒരു പനി വന്നു കഴിഞ്ഞാൽ അതിന്റെ താഴെ ഹഹാ സ്മൈലുകളുമായിട്ട് ഇവൻ ചത്തില്ലേ, ഇവനൊക്കെ ചാവേണ്ടവനാണ് എന്ന് പറഞ്ഞ കമന്റുകളുമായിട്ട് രംഗത്തെത്തും. മുഖ്യമന്ത്രിക്ക് കോവിഡ് വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴെ ഒരാൾ ഹഹാ സ്മൈലി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യനാണ് ഇങ്ങനെയൊന്നും പറയരുത്, നീയൊക്കെ RSS സംഖ്യയാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തും. സച്ചിൻ ടെണ്ടുൽക്കറിന് കോവിഡ് വന്നു കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അടിയിൽ ചെന്നിരുന്ന് ഇവൻ ചാവേണ്ട സമയം കഴിഞ്ഞു, ഇവനൊക്കെ ചത്തില്ലേ, ഇവനൊക്കെ BJP ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കമന്റുകളുമായിട്ട് രംഗത്തെത്തും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രമുഖരായിട്ടുള്ള കുറച്ച് അന്തംഗമികളുടെയും സുഡാപ്പികളുടെയും പ്രധാനപ്പെട്ട പണി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കലയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊന്നും ഇവിടെ ആരും എതിരല്ല. പക്ഷെ അതൊക്കെ ചെയ്യേണ്ട രീതിയിൽ നല്ലപടിയാ ചെയ്യണം. അല്ലാതെ ക്ഷേത്രം അതിക്രമിച്ച് കയറി അതിനകത്ത് ഒരുമാതിരി കൊടിയും കൊണ്ട് കുത്തി അതിക്രമം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ നാട്ടുകാർ ഇടപെടും എന്നുള്ളൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ള ആൾക്കാർ CAA NRC ഒക്കെ വന്നപ്പോൾ പ്രതിഷേധിച്ച പോലെ മോദിയെ കൊല്ലണം, കലാപം ഉണ്ടാക്കണം, അസ്ത്രങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ പ്രതിഷേധിച്ച പോലെ അല്ല അവിടെ പ്രതിഷേധം നടന്നത്. അവിടെ അവർ ഭജനമിരുന്നാണ് പ്രതിഷേധിച്ചത് എന്നുള്ളൊരു കാര്യം കൂടി ഈ സമയത്ത് എടുത്തു പറയണം.